ഹായ് ഗൈസ്, ഭൂമിയിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മൊയ്നയെ എങ്ങനെയൊക്കെ വളർത്താം, മൊയ്നയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, മൊയ്നയെ എവിടെ നിന്നൊക്കെ കിട്ടും എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ മൊയ്ന എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മൊയ്ന ഒരു ലൈവ് ഫുഡാണ്. ഓർണമെൻ്റൽ ഫിഷ് ബ്രീഡേഴ്സ് അവരുടെ മീനുകൾക്ക് മൊയ്നയെ തീറ്റയായിട്ട് ഇട്ട് കൊടുക്കുന്നു. കൂടുതലും മത്സ്യ കുഞ്ഞുങ്ങൾക്കാണ് മൊയ്നയെ തീറ്റയായിട്ട് ഇട്ട് കൊടുക്കാറുള്ളത്. അതായത് മൊയ്ന ഒരു സ്റ്റാർട്ടറാണ്. മൊയ്നയിൽ 90% പ്രോട്ടീനാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് മത്സ്യ വളർച്ച പെട്ടെന്ന് തന്നെ കൂട്ടുന്നു. എന്തുകൊണ്ടാണ് മൊയ്ന ബാക്കിയുള്ള പാക്കിംഗ് ഫുഡുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞു, മൊയ്ന ഒരു ലൈഫ് ഫുഡാണ്. അതായത് പാക്കിംഗ് ഫുഡ് മീനുകൾക്ക് ഇട്ടുകൊടുത്തു എന്ന് വിചാരിക്കുക. 5 മിനിറ്റ് നേരം തീറ്റ വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കും. മീനുകൾ ഇത് തിന്നുകയും ചെയ്യും. ഇത് കഴിഞ്ഞാൽ ഈ തീറ്റ നേരെ താഴത്തോട്ട് പോകും. താഴത്തു വരുന്ന തീറ്റ മീനുകൾ തിന്നാറില്ല. ഈ തീറ്റ അവിടെ കിടന്ന് അമോണിയ ഫോം ചെയ്യുകയും മീനുകൾക്ക് ഫംഗസ് ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് മൊയ്ന. മൊയ്നയെ തീറ്റയായിട്ട് ഇട്ട് കൊടുത്താൽ മീനുകൾ മൊയ്നയെ തിന്നും. ബാക്കി വരുന്ന മൊയ്ന ആ വെള്ളത്തിൽ തന്നെ ജീവിക്കും. മീനുകൾ തിന്നു തീരുന്നതുവരെ മൊയ്ന ആ വെള്ളത്തിൽ തന്നെ ഉണ്ടാകും. മറ്റു തീറ്റകളെപ്പോലെ മൊയ്ന അമോണിയ ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് ഫംഗസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. മൊയ്ന എല്ലാതരം മീനുകൾക്കും അനുയോജ്യമായ ലൈഫ് ഫുഡാണ്. ഒരു മൊയ്ന പ്രായപൂർത്തിയാവാൻ 4 മുതൽ 5 ദിവസം വരെ എടുക്കും. പലതരം മൊയ്നകളുണ്ടെങ്കിലും കൂടുതലായിട്ടും മൊയ്നയെ ഇളം ചുവപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇനി നമുക്ക് മൊയ്നയെ ഏതൊക്കെ തരത്തിൽ കൾച്ചർ ചെയ്യാമെന്ന് നോക്കാം. സാധാരണയായിട്ട് മൊയ്നയെ കൾച്ചർ ചെയ്യുക ആൽഗേ വാട്ടറിൽ, അല്ലെങ്കിൽ ഈസ്റ്റ് വാട്ടറിൽ, അല്ലെങ്കിൽ കടലപ്പിണ്ണാക്കിൻ്റെ വെള്ളത്തിലാണ്. നമ്മളിവിടെ ഈസ്റ്റ് വാട്ടറിൽ കൾച്ചർ ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത്. ഞങ്ങൾക്ക് കൂടുതലും റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഈസ്റ്റ് വാട്ടറിലാണ്. തുടക്കക്കാർക്ക് അനുയോജ്യമായതും ഈസ്റ്റ് വാട്ടർ തന്നെയാണ്. ഞങ്ങളിവിടെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങളെടുക്കുമ്പോൾ കുറച്ചും കൂടി വലിയൊരു പാത്രം എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങൾക്ക് ഇവിടെ വേറെ കൾച്ചറുകളൊക്കെയുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു പാത്രത്തിൽ ചെയ്ത് കാണിക്കുന്നത്. പാത്രത്തിൻ്റെ വലിപ്പമനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെയും ഓക്സിജൻ്റെയും അളവ് കൂടുന്നു. അതുകൊണ്ട് കുറച്ചും കൂടി വലിയ പാത്രമെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. മൊയ്നയുടെ വളർച്ചയ്ക്ക് ഓക്സിജൻ അത്യാവശ്യ ഘടകമാണ്. നമ്മളിവിടെ പാത്രത്തിൽ പകുതി വെള്ളമെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ പൈപ്പിൽ കിട്ടുന്നത് കിണറ്റിലെ വെള്ളമാണ്. നിങ്ങളൊരിക്കലും ക്ലോറിൻ വാട്ടറൊന്നും മൊയ്ന കൾച്ചറിന് വേണ്ടി ഉപയോഗിക്കരുത്. ഈസ്റ്റ് നമ്മൾ നേരിട്ട് ഈ വെള്ളത്തിലല്ല കലക്കുന്നത്. മറ്റൊരു പാത്രത്തിൽ കലക്കിയതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മണിമണിയായിട്ടുള്ള ഈസ്റ്റാണ്. ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ഉപയോഗിച്ച് മൊയ്ന കൾച്ചർ ചെയ്യുന്നവരുമുണ്ട്. നമ്മൾ ഈസ്റ്റ് കിഴികെട്ടിയിട്ടാണ് വെള്ളത്തിൽ കലക്കുന്നത്. മൊയ്ന വളരെ ചെറിയതായതുകൊണ്ട് ചെറിയ തരിതരികൾ പോലും വെള്ളത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈസ്റ്റ് കിഴികെട്ടി വെള്ളത്തിൽ കലക്കുന്നത്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, വെള്ളത്തിൻ്റെ അളവനുസരിച്ചിട്ടല്ല ഈസ്റ്റ് കലക്കേണ്ടത്. നമ്മൾ മൊയ്നയ്ക്ക് തീറ്റയായിട്ടാണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര മൊയ്നയുണ്ട് എന്ന കണക്കിലായിരിക്കണം ഈസ്റ്റ് എടുക്കേണ്ടത്. നമ്മുടെ കയ്യിൽ കുറച്ച് മൊയ്നയുള്ളൂ. അതുകൊണ്ട് ഒരു 10-20 മണി ഈസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കിഴികെട്ടിയിട്ട് വെള്ളത്തിലിടണം. നമ്മളിവിടെ കിഴികെട്ടിയിടാൻ ചെറിയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. കിഴി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചു. 10 മിനിറ്റ് നേരമെങ്കിലും ഈ കിഴി വെള്ളത്തിലിടണം. ഈസ്റ്റ് ഈ വെള്ളത്തിൽ അലിയാൻ വേണ്ടിയിട്ടാണ്. പത്ത് മിനിറ്റുകൾക്ക് ശേഷം നമ്മൾ കിഴി എടുക്കാൻ പോവുകയാണ്. കിഴി എടുക്കുന്നതിന് മുമ്പ് നല്ലപോലെ ഈ കിഴി ഞെരടി കൊടുക്കണം. ഞെരടി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈസ്റ്റ് ഈ വെള്ളത്തിൽ അലിയുന്നത്. കിഴി എടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഈസ്റ്റ് നല്ലപോലെ കലക്കി കൊടുക്കുക. നിങ്ങൾ ഈ ടീസ്പൂണൊക്കെ എടുക്കുമ്പോൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഒരു ടീസ്പൂൺ മാറ്റി വയ്ക്കുക.
നമ്മൾക്ക് ദിവസവും ഇങ്ങനെ ഈസ്റ്റ് കലക്കി കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടി മാത്രമായിട്ട് ഒരു ടീസ്പൂൺ മാറ്റിവെക്കേണ്ടതാണ്. ഈസ്റ്റ് നല്ലപോലെ കലങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഈ ഈസ്റ്റും വെള്ളം വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചും കൊടുക്കാം. മൊയ്നയ്ക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ഈസ്റ്റ് കലക്കി കൊടുക്കണം. ഈസ്റ്റ് കലക്കുമ്പോൾ ഇന്ന് കലക്കിയതിനേക്കാൾ കുറച്ച് കൂടുതൽ നാളെ കലക്കേണ്ടതാണ്. അതായത് നാളെ മൊയ്നയുടെ കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടാകും, അതിനും കൂടി കണക്കാക്കിയിട്ട് വേണം ഈസ്റ്റ് കലക്കാൻ. ഇതിലേക്ക് നമുക്കിനി മൊയ്നയെ ഇടണം. നമ്മൾ പാക്കറ്റിലാക്കി വച്ചിരിക്കുന്ന മൊയ്നയെ ഈ വെള്ളത്തിലേക്ക് നിക്ഷേപിക്കാൻ പോവുകയാണ്. കവറിലേക്ക് വീണ്ടും വെള്ളം നിറച്ചിട്ട് ബാക്കിയുള്ള മൊയ്നയെ കൂടെ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ നോക്കണം മൊയ്ന ഈ കവറിൽ ബാക്കിയുണ്ടോയെന്ന്. ഗപ്പിയെ വളർത്തുന്നവർക്ക് രണ്ട് മൊയ്ന കൾച്ചർ ആവശ്യമാണ്. ഒന്നര ദിവസം ഇടവിട്ടിട്ടാണ് നമ്മൾ കൾച്ചർ എടുക്കുന്നത്. അതായത് ഒരു ദിവസം നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് കൾച്ചർ എടുത്താൽ അടുത്ത ദിവസം നമ്മൾ മറ്റൊരു പാത്രത്തിൽ നിന്ന് കൾച്ചർ എടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മൊയ്ന തീർന്നു പോകും. ഈസ്റ്റ് ആവശ്യത്തിലേറെ കലക്കി കൊടുത്തിട്ട് മൊയ്ന ചത്തുപോയെന്ന് പറയരുത്. വളരെ കുറച്ച് ഈസ്റ്റ് മാത്രം കലക്കി കൊടുക്കുക. ഈ മൊയ്നയെ ഗപ്പിക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെയുണ്ട്. മൊയ്നയെ ഒരിക്കലും ഈസ്റ്റ് വെള്ളത്തോടെ കോരി മീനുകൾക്ക് ഇട്ടു കൊടുക്കരുത്. ഇങ്ങനെ ചെയ്താൽ മീനുകൾ ചത്തുപൊന്താൻ സാധ്യതയുണ്ട്. മൊയ്നയെ അരിപ്പ് കൊണ്ട് കോരി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മാത്രം മീനുകൾക്ക് ഇട്ടു കൊടുക്കുക. പിന്നെ ഈ മൊയ്ന കൾച്ചർ നല്ലപോലെ വെയിലുള്ളിടത്ത് കൊണ്ടുപോയി വെക്കാതെയും സൂക്ഷിക്കണം. ഇനി നമുക്ക് മൊയ്നയെ എവിടെ നിന്നൊക്കെ വാങ്ങാമെന്ന് നോക്കാം. നിങ്ങൾ അടുത്തുള്ള പെറ്റ് ഷോപ്പിൽ പോയിട്ട് മൊയ്ന കൾച്ചർ എവിടെയുണ്ടോ എന്ന് ചോദിച്ചു നോക്കുക. അവിടെയുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങുക. ഏകദേശം ഒരു 50 രൂപയാണ് മൊയ്ന കൾച്ചറിന് വേണ്ടിയിട്ട് ഈടാക്കുന്ന നിരക്ക്. നിങ്ങൾക്ക് എവിടെ നിന്നും മൊയ്ന കൾച്ചർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് നിങ്ങളുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും എഴുതുക. ഞങ്ങൾക്ക് മൊയ്ന കൾച്ചർ ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് ഞങ്ങൾ മൊയ്ന കൾച്ചർ തരുന്നതായിരിക്കും. അപ്പോൾ പേരും ഫോൺ നമ്പറും സ്ഥലവും കമൻ്റായിട്ട് എഴുതുക. ഇനി നിങ്ങൾ എന്താണ് നോക്കി നിൽക്കുന്നത്? നമ്മൾ മൊയ്നയെ മാത്രമേ വളർത്താൻ പഠിച്ചിട്ടുള്ളൂ. ഇനി ഗപ്പി വളർത്തലിൻ്റെ പല സ്റ്റേജുകളുണ്ട്. അതൊക്കെ വീഡിയോ ആയിട്ട് അറിയണമെന്ന് വെച്ചാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഭൂമിയിലെ കാഴ്ചകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഞെക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിൽ പെട്ടെന്ന് തന്നെ എത്തിച്ചേരും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോമേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതിക്കൊള്ളൂ. ഭൂമിയിലെ കാഴ്ചകളുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെയുണ്ട്. അതുകൂടെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക.